السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد واله, وآله واصحابه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد يا رب صهدر ماري സഹോദരന്മാരെ സഹോദരികളെ الحمد لله الله سبحانه وتعالى യുടെ അതിമഹത്തായ تال ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ രാത്രികളിൽ എല്ലാം തന്നെ പ്രധാനമായും നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമെന്നത് സർവശക്തനായ അള്ളാഹു സുബഹാനഹുവലയോടുള്ള പ്രാർത്ഥന തന്നെയാണ് സഹോദരങ്ങളെ കാരണം ഈ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും എല്ലാ ഹൈറുകളും നമുക്ക് നൽകാൻ സാധിക്കുന്നവൻ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല മാത്രമാണ് അതേപോലെ തന്നെ ഈ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ ഷെറുകളെ തൊട്ടും എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുവാൻ കഴിവുള്ളവനും അള്ളാഹു സുബഹാനുഹൂവത്തെ ആല മാത്രമാണ് അതുകൊണ്ട് അവനോട് മാത്രം ദ ചെയ്യുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഹു വലയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനു താല നമ്മെ സൃഷ്ടിച്ചതുപോലും അതുകൊണ്ട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം നമുക്ക് ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാം അള്ളാഹു സുബഹാനുഹു വാലയെ സംബന്ധിച്ച് സുഹത്തു ഇബ്രാഹീമല മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇബ്രാഹിം അലഹു സ്വലാത്തു വസ്സലാം പറയുകയാണ് റബ്ബി ായും എൻ്റെ രക്ഷിതാവ് സഹോദരങ്ങളെ അള്ളാഹു സുഹാനോത്താല പ്രാർത്ഥന കേൾക്കുന്നവനാണ് അവൻ പ്രാർത്ഥനക്കുത്തരം നൽകും നമുക്കവനോടല്ലാതെ പ്രാർത്ഥിക്കാനില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമുക്ക് ഉത്തരം ലഭിക്കും സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും പറയുന്നത് അള്ളാഹുവെ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു സ്വാലിഹലി ഹിസ്ലാത്തു വസ്സലാം പറഞ്ഞതായി നമുക്ക് സൂറത്ത് ഹൂദിലെ അറുപത്തി ആയത്തിൽ കാണാൻ കഴിയും റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവ് കരീബുൻ ഏറെ സമീപസ്ഥനാണ് മുജീബുൻ അവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനുമാണ് സൂറത്തുൽ ബക്രയിൽ നൂറ്റി എൺപത്തി ആറാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാൻ തല പറയുന്നത് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയെ പറയണം ഞാൻ അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് ഉജീബു പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം തരാം സൂറത്ത് അറുപതാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോട് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയ്യദ് രൂപത്തിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ ആയത്തുകളിലൂടെ എല്ലാം അള്ളാഹു സ്മഹാനോ അവനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു കരീബാണ് സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് ഇന്നല്ലാഹു അലീമും ബിദാത്യ സുദൂർ മനുഷ്യരുടെ മനസ്സുകളിൽ നെഞ്ചകത്തുള്ളത് അള്ളാഹു അറിയുന്നു അവരുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ് അള്ളാഹുസ്ബാനോ താല അള്ളാഹു അസമി ആണ് എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു അൽ ആണ് എല്ലാം കാണുന്നവനാണ് അള്ളാഹു അൽ ഖഫൂർ ആണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു അർ റഹ്മാൻ ആണ് പരമമായി കരുണ കാണിക്കുന്നവനാണ് അവൻ അർ റഹീമാണ് കരുണ വാരിധിയാണ് അവൻ റവഫാണ് അഥവാ ദയാപരനാണ് ദയയുള്ളവനാണ് ഖബീറാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് മുജീബാണ് പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് ഇങ്ങനെയെല്ലാം ഉള്ളവനായ അള്ളാഹു സുബാനോത് അല പറയുന്നത് അവൻ പ്രാർത്ഥന കേൾക്കുമെന്നും ആര് അവനോട് പ്രാർത്ഥിച്ചാലും ഉജീബു പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം തരാമെന്ന് അള്ളാഹു സുബാനഹുഅത്അല വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവനായ അള്ളാഹു സ്വഹാനഹുവ ആലയോട് സഹോദരങ്ങളെ വരൂ നമുക്ക് പ്രാർത്ഥിക്കാം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലും അതേപോലെ ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലും നോമ്പുകാരായിരിക്കെ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം അതേസമയത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയേ ഇല്ല സൂറത്തുൽ വമൻ അല്ലാത്തവരോട് വിളിച്ചു വരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണുള്ളത് കിയാമത്ത് നാൾ വരെ അവർ ഇവർക്ക് ഉത്തരം നൽകുകയില്ല എന്ന് മാത്രമല്ല ഇവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സുബാനഹു ആലയല്ലാതെ വേറെ ആരുമില്ല എന്നാണ് അള്ളാഹു സുബാനുഅല നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുത്തല പറയുന്നത് പറയുക നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹു സുബാന നിങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകുമായിരുന്നില്ല അപ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അള്ളാഹുവിനോട് നമ്മൾ പറയണം അള്ളാഹു സുബാനഹു വഹാലക്ക് അത് ഏറെ ഇഷ്ടമാണ് എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ലല്ലോ നമുക്ക് അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു സുബാൻ വത്താലയുന്നു പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോട് ദ്വാ ചെയ്താലും മായം ലിഖൂനമിൻ ഖിത്തമീർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല നിങ്ങൾക്കത് നൽകാൻ അവർക്ക് സാധ്യമല്ല ഇൻ എന്ത ദുരൂഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ധുആ അവർ കേൾക്കുകയില്ല വലൂ സമയവും മസ്തജാ കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല വയോമൽ ഖിയാമത്ത് അഭിഷിർക്കിക്കും കിയാമത്ത് നാളിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ആ ഷിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാകുന്നു വലയു നബി കമീസു ഹബീർ അള്ളാഹുവിനെ പോലെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വാർത്ത തരാൻ വേറെ ആരുമില്ല അപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാഠ പോലുമില്ല അതുകൊണ്ട് വനായ അള്ളാഹു അവൻ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അവനോട് മാത്രം സഹോദരങ്ങളെ കരയിലും കടലിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക സൂറത്തുൽ സൂറത്തുല്ലബാൻ ചോദിക്കുന്നു കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ വെച്ച് വിനയത്തോടുകൂടി ഭയപ്പാടോടുകൂടി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നവൻ ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ് ഞങ്ങൾ നീ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ് കുല്ലി കർബിൻ പറയുക നിങ്ങളെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ് നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടോ എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീക്കി നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ് എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിൽ ചേർക്കരുത് അഥവാ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് സൂറത്തു നമുലിലെ അറുപത്തിരണ്ടാമത്തെ അള്ളാഹ് ഉസ്ബാൻ പറയുന്നു അമ്മൻ യുജീബുൽ അകപ്പെടുമ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ഇഷ്ടിഹാസ നടത്തുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹുവല്ലാതെ വേറെ ആരാണുള്ളത് അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ ഉത്തരം നൽകാൻ കഴിവുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് അതുകൊണ്ട് ഈ ആയത്തുകളിലൂടെ ആയത്തുകളിലൂടെയെല്ലാം അള്ളാഹു സുബാനോത്ഥാല പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എല്ലാ വിഷമസന്ധികളിൽ നിന്നും അവൻ നമ്മെ സഹായിക്കും അവനല്ലാതെ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ധാരാളമായി പ്രാർത്ഥിക്കുക ലൈലത്തുൽ കദറിൻ്റെ രാത്രികളിലും മറ്റു എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ ആവലാദികൾ നമ്മുടെ വേവലാദികൾ നമ്മുടെ വേജാറുകൾ നമ്മുടെ ഭയപ്പാടുകൾ എല്ലാം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഒരു വിടുതി ലഭിക്കാൻ ഒരാശ്വാസം ലഭിക്കാൻ നമ്മുടെ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് വമാ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദുൻ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നാണല്ലോ അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ഇബാദത്തിൻ്റെ കാതൽ എന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ് നേരത്തെ നാം ഉദ്ധരിച്ച സൂറത്തു ഖാഫറിലെ ആയത്ത് വഖാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദുആ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അൻ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോട് അഹങ്കാരം കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആണ് അവനുള്ള ഇബാദത്ത് അപ്പോൾ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹു സുബാനഹുലു ഇബാദത്ത് ചെയ്യാനാണ് അഥവാ അള്ളാഹുവിനോട് മാത്രം ചെയ്യാനാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലോ

പക്ഷേ പലപ്പോഴും ആളുകൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവരാണ് അവർക്കൊരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നവൻ അള്ളാഹു സുബഹാനഹുഅാല മാത്രമാണ് എന്നും എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ വിഷമം നീങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പലരും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അലസത കാണിക്കുന്നു മടിയന്മാരാണ് ആരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല റിയുക നമുക്കെല്ലാ വിഷമങ്ങളും ഉണ്ട് അത് നീക്കിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നും നമുക്കറിയാം എന്നിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മോട് ദേഷ്യം പിടിക്കും അപ്പോൾ എത്രമാത്രം കാരുണ്യവാനാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു എത്രമാത്രം സന്നദ്ധനാണ് എന്നാലോചിച്ചു നോക്കൂ ഇന്നഹു അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമുണ്ടാകും എന്നാണ് ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുള്ള സൊഹിയായ ഹദീത്ത് നമുക്ക് കാണാം അബൂ അബൂസയിദിൽ റദിയല്ലാ പറയുന്നു മാമിൻ മുസ്ലിമിൻ യെദ് ഏതൊരു മുസ്ലിമും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ലെയ്സബി ഇസ്മിൻ വലാബി ഖസീഅഅത്തിറഹമിൻ ഒരു പാപം ചെയ്യാൻ വേണ്ടിയോ ഒരു പാപത്തിനു വേണ്ടിയോ അല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹറാമായ വിഷയത്തിലല്ലാതെ ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ ഇല്ലാഹുഹ്ദാസിൻ മൂന്നിലൊന്ന് അള്ളാഹു ഉറപ്പായിട്ടും നൽകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയും വെറുതെയാവുന്നില്ല എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഒന്ന് അൻ നമ്മൾ ചെയ്ത കാര്യം വളരെ പെട്ടെന്ന് അള്ളാഹു നമുക്ക് ഉത്തരം തരും ശ്രദ്ധിക്കുക നമ്മൾ എന്തൊരു വിഷയമാണോ റബ്ബിനോട് ദുവാ ചെയ്തത് അത് വളരെ വേഗത്തിൽ തന്നെ അതിന് നമുക്ക് ഉത്തരം ലഭിക്കും അൽഹദില്ല ഇല്ലെങ്കിലോ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പരലോകത്തേക്ക് അള്ളാഹ് ഉസ്ബാൻ താല അതിൻ്റെ ഉത്തരത്തെ മാറ്റിവെക്കും അതിൻ്റെ ഹൈറനെ അള്ളാഹു മാറ്റി വെക്കും അല്ലെങ്കിലോ ഇമ്മ തുല്യമായ തത്തുല്യമായ ഒരു ഷറില് നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കും അപ്പോൾ ഒരു ഷെർറ് ഒരു അപകടം ഒരു പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ചിരിക്കും അല്ലെങ്കിൽ പരലോകത്തേക്ക് അള്ളാഹു നമുക്കത് തയ്യാറാക്കി വെക്കും അതിൻ്റെ ഹൈറുകൾ അല്ലെങ്കിൽ ഉടനെ തന്നെ ചിലപ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും ഇത് കേട്ടപ്പോഴാണ് സഹാബികൾ പറഞ്ഞത് ഇതൻ നുഖ്സിർ എങ്കിൽ ഞങ്ങൾ ധാരാളമായി ദുആ ചെയ്യും അപ്പോൾ റസൂൽ അള്ളഹി സു പറഞ്ഞു അള്ളാഹു അക്സർ എങ്കിൽ അള്ളാഹു ധാരാളമായി ഉത്തരം നൽകും നമ്മൾ എത്ര കണ്ട് ദുവാ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു കൂടുതൽ ഉത്തരം നൽകുകയാണ് ചെയ്യുക അതല്ലാതെ അള്ളാഹുവിന് മടുപ്പ് തോന്നുകയോ സൃഷ്ടികളോട് പ്രയാസം തോന്നുകയോ ഇല്ല അത് സൃഷ്ടികളുടെ സ്വഭാവമാണ് ഒന്നിലധികം തവണ ചോദിച്ചാൽ ദേഷ്യം പിടിക്കുന്നത് സൃഷ്ടികൾക്കാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് എത്രയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോൾ ദുആ ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹുവിന് കോപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു ഇമാം തൊബറാനി റഹ്മത്ത്ാഹി അലൈ അദ്ദേഹത്തിൻ്റെ അൽമജമുൽ രേഖപ്പെടുത്തുന്നു ഐഷാ റുദി അള്ളാഹു അൻഹയിൽ നിന്നുള്ള സ്വഹീഹായ ഹദീസാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആഗ്രഹമുണ്ടായാൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഹലാലായ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് ഫസ് അൽ റബ്ബു കാരണം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ് ലഹു മഖാലിദു സമാവാതി വൽ ആകാശഭൂമികളുടെ ഖസാനകൾ ഖജനാവുകൾ നന്മയുടെ വറക്കത്തിൻ്റെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യം അവൻ്റെ കൈകളിലാണ് മാക്കും ബാഖ് സൃഷ്ടികളുടെ കൈയിലുള്ളത് തീർന്നു പോകും അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല അപ്പോൾ ഒരിക്കലും തീരാത്ത കാര്യങ്ങൾ ഒരിക്കലും തീരാത്ത സമ്പത്ത് ഒരിക്കലും തീരാത്ത ഖജാനകൾ അത് അല്ലാഹുവിനുള്ളതാണ് അവനാകട്ടെ പരമമായ കാരുണ്യം കാണിക്കുന്നവൻ കരുണാവാരിധി അളവറ്റ ദയാവരൻ പ്രാർത്ഥനക്കുത്തരൻ നൽകുന്നവൻ ഇസ്സത്തുള്ളവൻ അങ്ങനെയുള്ള അള്ളാഹു സുഹാനഹു വഥാലയോടാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് എന്തിനു കുറവ് വരുത്തണം കുറവ് വരുത്തേണ്ടതില്ല അലസതയും മടിയും കാണിക്കേണ്ടതില്ല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ എല്ലാ പൂതികളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ധാരാളമായി ചോദിക്കാനാണ് റസൂൽ അഹിസം പറയുന്നത് ഇതാ തമന്ന അഹദുക്കും ഫലിയുക്സിർ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തോട് മോഹം വെക്കുകയാണെങ്കിൽ ആഗ്രഹം വെക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായി റബ്ബിനോട് ചോദിച്ചോ കാരണം അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് ഒരു മടിയും നിങ്ങൾ അതിൽ കാണിക്കേണ്ടതില്ല എന്നാണ് ഇമാം തിർമിദി തിരുമിതി റഹ്മത്തല്ലാഹിഅലി അദ്ദേഹത്തിന് സുനനിൽ ഉദ്ധരിക്കുന്നു അബുദ്ധി ാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയേക്കാൾ മാന്യമായ ഒന്നും അടുക്കൽ ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവോടുകൂടി അള്ളാഹു പരിഗണിക്കുന്നതും ദുആയാണ് എന്നാണ് ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ കാണാം അബൂ ഹുറൈറ അബൂഹുറലി അള്ളാഹു തലഅൻഹു പറയുന്നു ഇത ദ അഹദുക്കും വസല്ലം പറയുകയാണ് അന്ന റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ ഖാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയരുത് അള്ളാഹുബേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ എനിക്ക് പുറത്ത് തരണമേ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൽകണമേ എന്ന് പറഞ്ഞാൽ പടച്ചറബ്ബേ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് നൽകിയാൽ മതി ആ ഒരർത്ഥത്തിൽ നിങ്ങൾ പറയരുത് പിന്നെയോ വലാഖിൻ മസ്തല ഉറപ്പായിട്ടും കിട്ടണം എന്നുള്ള രൂപത്തിൽ തന്നെ ചോദിക്കണം റബ്ബേ നീ തന്നേ മതിയാകൂ എന്ന അർത്ഥത്തിൽ തന്നെ ചോദിക്കണം കാരണം വീണ്ടും പ്രവാചകൻ പറഞ്ഞു ആഗ്രഹത്തെ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കട്ടെ അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നമ്മുടെ മനസ്സിൽ അതല്ലെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അനുസരിച്ച് അസാധ്യമെന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ റഹ്മാനായ റബ്ബിനോട് അത് പറയണം കാരണം സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും വലിയ കാര്യമല്ല മനുഷ്യർക്ക് അത് വലുതായി തോന്നിയേക്കാം പക്ഷെ അള്ളാഹുവിൻ അത് നിസ്സാരമാണ് അതുകൊണ്ടാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിന്റെ മധ്യത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു രക്ഷപ്പെടുക അസാധ്യമാണ് പക്ഷെ അള്ളാഹു ഉസ്ബാനൊത്തല്ല രക്ഷപ്പെടുത്തിയില്ലേ അഗ്നി വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ഉസ്ബാനൊത്തല്ല രക്ഷപ്പെടുത്തിയില്ലേ ബദറിൽ വളരെ ചുറി ചുരുങ്ങിയ സംഘത്തെ എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ള സംഘത്തെ അള്ളാഹു സബ്ബാനൊത്തല രക്ഷപ്പെടുത്തിയില്ലേ ഏതെല്ലാം ഘട്ടങ്ങളിൽ അസാധ്യമെന്ന് തോന്നുന്ന അത് സൃഷ്ടികൾക്ക് തോന്നുന്നതാണ് അള്ളാഹുവിൻ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് പറയുക അല്ലാതെ അള്ളാഹുബേ നീ ഉദ്ദേശിച്ചാൽ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് മറിച്ച് എനിക്ക് ലഭിക്കണം റബ്ബെ നീ നൽകണമേ എന്ന് റബ്ബിനോട് പറയലാണ് അതുകൊണ്ടാണ് ഇബ്ന ഹജറുള്ള അസ്കലാനി റഹമത്തുഹി അലൈ ഫുൽ തൻ്റെ ആഗ്രഹത്തെ അയാൾ നന്നായി പറയട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ തവണ ദുവാ ചെയ്ത് നിർത്തലല്ല എനിക്ക് ഉത്തരം കിട്ടിയില്ല മതി എന്ന് പറഞ്ഞ് നിർത്തലല്ല റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക രാവു പകൽ ഒരുപോലെ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക ഇൽഹാ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ ആഗ്രഹം അവരുടെ പിന്നാലെ കൂടി പറയുന്ന ആ പിന്നാലെ കൂടുന്നതിനാണ് ഇൽഹാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടാണ് ആ ഒരു ഇൽഹാഹ് നമ്മൾ കാണിക്കേണ്ടതെന്നാണ് എന്ന് പറഞ്ഞാൽ നിരന്തരം പടച്ച റബിനോട് ചോദിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് റമലാനിൻ്റെ ദിനരാത്രങ്ങളാണ് ലേലത്തുൽ കതർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഉറക്കവും അലസതയും മടിയും എല്ലാം ഒഴിവാക്കി ധാരാളമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹുഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ടാണ് അബൂ അബൂസീദു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളമായി ചോദിക്കും ആവർത്തിച്ചാവർത്തിച്ചു ചോദിക്കൂ ഏത് വലിയ കാര്യങ്ങളും ചോദിക്കൂ കാരണം അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല അതുകൊണ്ട് ധാരാളമായി അള്ളാഹു സുഹാനോട് ചോദിച്ചു കൊണ്ടിരിക്കുക എത്രത്തോളം നിന്ന് ചോദിച്ചാൽ ആയിഷാർ അല്ലാൻ പറയുകയാണ് ഇല്ലം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ വരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചോളൂ കാരണം അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യവും എളുപ്പമല്ല അത് എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ അത് നടന്നു കിട്ടുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിലോ പർവ്വതം പോലത്തെ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാകട്ടെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് ധാരാളമായി ചോദിക്കുക ഏത് ചെറിയ കാര്യവും ചോദിക്കുക ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുക ഒരു അലസതയും മടിയുമില്ലാതിരിക്കുക പ്രാർത്ഥന കുത്തരം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് വേറെ ആർക്കും അതിന് സാധ്യമല്ല ചില ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ആ ഹദീസുകളിലൂടെ പോയാൽ നമുക്ക് അള്ളാഹു നമ്മളോട് എത്രമാത്രം കാരുണ്യമുള്ളവനാണ് എന്നും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത് അത് കാണുമ്പോൾ ശരിക്കും ഒരടിമ തീർച്ചയായും നന്ദിയുള്ള ഒരു അടിമ അതല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അടിമക്ക് പിന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ നോക്കൂ അബൂദർ ഉൽ ഖിഫാരി റദ്ദി അള്ളാ നുഹു നബിസലു അലി സ്വലയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത് കുതുസിയായ ഹദീസാണ് അള്ളാഹ് ഉസ്മാൻ പറയുകയാണ് യാ ഇബാദി എൻ്റെ അടിമകളെ ഇല്ലാ മൻ ഞാൻ സന്മാർഗം നൽകാത്തവരൊക്കെ വഴിതെറ്റിപ്പോകും അതുകൊണ്ട് ഫസ്തഹദൂനിഹദിക്കും നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം നിങ്ങൾ നോക്കൂ അള്ളാഹു നമ്മളോട് പറയുകയാണ് ഇഹ്ദിനസ് സുറാത്ത് മുസ്തഖീം അള്ളാഹുവേ ഞങ്ങൾ സുറാത്ത് മുസ്തഖീമിലേക്ക് നയിക്കണമേ അങ്ങനെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് ദ്വാ ചെയ്യുമെന്നാണ് സഹോദരങ്ങളെ നമുക്കറിയാം ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് ദർശനങ്ങളുണ്ട് മുസ്ലിമീങ്ങളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എല്ലാവരും ശരിയായത് പറയുന്നവരല്ല പലരും വളരെ വലിയ വഴിപിഴവിലാണ് നമുക്ക് ശരിയായ ഹിതായത്ത് കിട്ടണ്ടേ അള്ളാഹുവിൻ്റെ റസോളിന്റെ ദ്വാകളിൽ പെട്ടൊരു ദ്വാ അള്ളാഹുവെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ശരിയായ വഴി കാണിച്ചു തരണമേ ഇല്ല എങ്കിൽ നമ്മൾ നരകത്തിൽ അകപ്പെട്ടു പോകും നരകത്തിൽ പോകുന്ന എഴുപത്തിരണ്ട് വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ദ്വാകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാ ലൈലത്തുൽ കദറിന്റെ രാത്രികളിൽ നമ്മൾ തേടേണ്ടത് അത് തേടേണ്ടുന്ന ദ്വകളിൽ ഒന്ന് ഹിതായത്തിനെ ചോദിക്കൂ ഏറ്റവും ശരിയായ വഴി കാണിച്ച് തരാൻ റബ്ബിനോട് പറയണം കാരണം അള്ളാഹു പറയുന്നത് കുല്ലുക്കും ഇല്ലാമൻ ഹദൈ തുഹു ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ വഴിതെറ്റി തെറ്റിപ്പോകുന്നതാണ് അതുകൊണ്ട് ഫസ്തഹദൂനീ അഹ്ദിക്കും നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഹിതായത്തെ തരാം വേറെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സങ്കടം വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഹിതായത്തിനെ തേടുന്നതിൻ്റെ ഗൗരവം ഈ ഹദീസിലുണ്ട് അതോടൊപ്പം അത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ ഗൗരവം നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാം വീണ്ടും അള്ളാഹു പറയുന്നു യാ ഇബാദി കുല്ലുക്കും ജയ ഉൻ ഇല്ലാമൻ ഖും എൻ്റെ അടിമകളെ ഞാൻ ഭക്ഷണം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വിശന്ന് കഴിയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാന്നാണ് ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ആരുടെയും വിശപ്പ് മാറൂല അതിവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നൽകുന്നതല്ല ഭക്ഷണം ഏതെങ്കിലും നേതാവ് നൽകുന്നതല്ല ഏതെങ്കിലും ഗവൺമെന്റ് നൽകുന്നതല്ല ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഗ്രൂപ്പുകളോ നൽകുന്നതല്ല ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഭക്ഷണം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് ഫസ്ത ത്രമൂനിമുക്കും നിങ്ങൾ എന്നോട് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം വീണ്ടും പറയുന്നു യാ ഇബാദി കുല്ലുക്കും ആരിൻ ഞാൻ വസ്ത്രം നൽകാത്തവരൊക്കെ നഗ്നരായിത്തീരും അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് വസ്ത്രം തരാം നോക്ക് എന്തൊക്കെ ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത് വസ്ത്രം ചോദിക്കണം നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനോട് വസ്ത്രം ചോദിക്കാറുണ്ടോ ആളുകൾ അവഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണത് ഭക്ഷണം ചോദിക്കും ഉപജീവനം ചോദിക്കും പലതും ചോദിക്കും വസ്ത്രം ചോദിക്കാറില്ല വസ്ത്രം ചോദിക്കണം അള്ളാഹുവിനോട് വസ്ത്രം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് ഭക്ഷണം ചോദിക്കണം അള്ളാഹുവിനോട് വെള്ളം ചോദിക്കണം അള്ളാഹുവിനോട് ഹിദായത്തിന് ചോദിക്കണം അള്ളാഹുവിനോട് കാരണം വസ്ത്രവും അതേപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ഈ ദുനിയാവിൻ്റെ ആവശ്യമാണെങ്കിൽ ഹിതായത്ത് പരലോകത്തിൻ്റെയും ആവശ്യമാണ് അതേപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടണ്ടേ അള്ളാഹു പറയുന്നു ഇബാദി വന്നഹാർ നിങ്ങൾ രാവു പകൽ ഒരുപോലെ തെറ്റ് ചെയ്യുന്നു അബദ്ധങ്ങൾ ചെയ്യുന്നു വീഴ്ചകൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നു വന അഖഫിറുനു ജമീ ആ ഞാൻ എല്ലാ പാപങ്ങളും പുറത്തു തരാം അതുകൊണ്ട് ഫസ്തഖ് ഫിറൂനി അഗഫിറിലക്കും നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തു ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നത് ആലോചിച്ച് നോക്കൂ എൻ്റെ അടിമകളെ എൻ്റെ എന്ന് വിളിച്ചുള്ള ആ വിളിയിൽ എന്തുമാത്രം വലിയ കാരുണ്യമുണ്ട് എന്തുമാത്രം വലിയ വാത്സല്യമുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാനുള്ളൂ നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ ഞാൻ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളൂ എന്നോട് ഭക്ഷണത്തിന് ചോദിക്കൂ ഞാൻ മാത്രമേ നിങ്ങൾക്ക് വസ്ത്രം തരാനുള്ളൂ എന്നോട് വസ്ത്രത്തിന് വേണ്ടി ചോദിക്കൂ റബ്ബിനോട് പറയുക സൃഷ്ടികളോടല്ല അള്ളാഹുവിനോട് പറയുക എങ്കിൽ അള്ളാഹു അതിനൊക്കെ ഉത്തരം തരും അള്ളാഹു ഈ പ്രാർത്ഥനകൾക്കൊക്കെ നമുക്ക് ഉത്തരം തരും അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളെ പാഴാക്കരുത് റബ്ബിനോട് ദ ചെയ്തുകൊണ്ടേയിരിക്കണം اللَّهُ سُبْحَانَهُ وَتَعَالَى يَا عِبَادِي لَوْ أَنَّ أَوَّلَكُمْ وَآخِرَكُمْ وَإِنْسَكُمْ وَجِنَّكُمْ قَامُوا فِي صَعِيدٍ وَاحِدٍ فَسَأَلُونِي فَأَعْطَيْتُ كُلَّ إِنْسَانٍ مَسْأَلَتَهُ مَا نَقَصَ ذَلِكَ مِمَّا عِنْدِي إِلَّا كَمَا يَنْقُصُ المخية إِذَا أُدْخِلَ الْبَحْرِ من ال... എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ ജിന്നുകളും മനുഷ്യരും ഒരൊറ്റ സ്ഥലത്ത് നിന്ന് ഒരേ സമയത്ത് എല്ലാവരും അവരുടെ ആയിരമായിരം ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഒരേ സമയത്ത് ചോദിക്കുകയും അവർക്കൊക്കെ അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്താലും സമുദ്രത്തിൽ ഒരു സൂചി സൂചിമുക്കിയെടുത്താൽ സമുദ്രത്തിൽ നിന്ന് കുറവ് വരാത്തതുപോലെ മാത്രമേ എൻ്റെ ഖജനാവുകളിൽ നിന്ന് കുറവ് വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നും കുറവ് വരികയില്ല മുഴുവൻ സൃഷ്ടികൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കും അവർ ചോദിച്ചതും മുഴുവൻ അള്ളാഹു നൽകിയാലും ഒരു കുറവും വരികയില്ല അതുകൊണ്ട് എന്നോട് ചോദിക്കൂ എന്നാണ് ഇങ്ങനൊരു ഗ്യാരണ്ടി ഏതെങ്കിലും സൃഷ്ടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വലിയിൽ നിന്ന് ലഭിക്കുമോ ഏതെങ്കിലും നബിയിൽ നിന്ന് ലഭിക്കുമോ ഏതെങ്കിലും രാജാവിൽ നിന്ന് ലഭിക്കുമോ ഏതെങ്കിലും നേതാവിൽ നിന്ന് ലഭിക്കുമോ ഇല്ല ഇങ്ങനെ ഒരു ഗ്യാരണ്ടി അള്ളാഹുവിന് മാത്രമേ നൽകാൻ കഴിയൂ എന്നിട്ടും എന്താണ് നാം പ്രാർത്ഥിക്കാത്തത് അള്ളാഹുവിനോട് എന്തിനാണ് ഈ അലസത എന്തിനാണ് ഈ മടി അതുകൊണ്ട് അലസതയും മടിയും ഒഴിവാക്കി പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട് തേടൂ നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വരൂ ലൈലത്തുൽ ഉൽ രാത്രിയിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം ഇമാം ബുഖാരി ഇമാ ബുഹാരില്ലി അദ്ദേഹത്തിൻ്റെ സഹികൾ ഉദ്ധരിക്കുന്നു അബൂഹു റുദി അള്ളഹുൽ എന്നുള്ള ഹദീസ് ആണ് റസൂൽ അള്ളഹിസ്ലം ഖാൽ അള്ളാഹുവിൻ്റെ എല്ലാ രാത്രിയിലും മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹു സ്വഹാനോ തല രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് എന്താണ് പറയുന്നത് മനിയ എന്നോട് ദുആ ചെയ്യാൻ അള്ളാഹു ചോദിക്കുകയാണ് സഹോദരങ്ങൾ ഇത് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ് ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്നിട്ടും എന്താണ് നാം ദുആ ചെയ്യാത്തത് വീണ്ടും അള്ളാഹു പറയുന്നത് മൻ മനിയസ് അലുനിഹു എന്നോട് ചോദിക്കാൻ ഞാൻ അവർക്ക് നൽകാമെന്നാണ് അള്ളാഹു നമുക്ക് നൽകാൻ തയ്യാറായി ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ ആരുണ്ട് ചോദിക്കാൻ എന്നിട്ടും എന്തേ ഞാനും നിങ്ങളും ചോദിക്കാത്തത് മൻസ്ഫിർ അലഹു എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ആരുണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം എന്ന് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു എന്നിട്ടും എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമ്മുടെ റബ്ബിനോട് ഇസ്തികഫാറ് നടത്താത്തത് എന്താണ് നമ്മൾ റബ്ബിനോട് ദാ ചെയ്യാത്തത് എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്തത് കാരുണ്യവാനായ അള്ളാഹു ഇങ്ങനെ വന്നുകൊണ്ട് നമ്മെ വിളിക്കുമ്പോൾ കാരുണ്യവാനായ റബ്ബ് അടിമകളേ എന്നോട് ചോദിക്കൂ ഞാൻ തരാമെന്ന് പറയുമ്പോൾ അങ്ങനെ റബ്ബിനോട് ചോദിക്കാതിരിക്കാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത് എന്നാലോചിച്ചു നോക്കൂ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഉറക്കമൊഴിയുന്നു വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റിവെക്കുന്നു കാരുണ്യവാനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് നമുക്കെല്ലാം തയ്യാറായി വന്ന് നിൽക്കുമ്പോൾ അത് റബ്ബിനോട് ചോദിക്കാതെ പിന്നീട് ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും ഇങ്ങനെ നാട്ടുകാരോട് പറഞ്ഞ് നടക്കുന്ന ആ ഒരു വല്ലാത്ത ദുരവസ്ഥയിലല്ലേ നമ്മളുള്ളത് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മുഴുവൻ ആളുകളോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാം പരിഹരിക്കാൻ തയ്യാറുള്ള അതിന് കഴിവുള്ള സൃഷ്ടാവ് നമ്മളോട് ദ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുമില്ല എന്തൊരു വിരോധാഭാസമാണിത്

നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് ദ്വാ ചെയ്താൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരായിക്കൊള്ളട്ടെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം ഞാനതൊരു പ്രശ്നമാക്കൂല എന്നാണ് സുബഹാന എൻ്റെ അടിമകളെ ആദമിൻ്റെ മക്കളെ നിങ്ങൾ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് എന്നോട് ദ്വാ ചെയ്താൽ നിങ്ങൾ എന്ത് തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ അത് പ്രശ്നമാക്കുകയില്ല ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അലഹദില്ല വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ ആകാശം ഒട്ടുവോളം ധാരാളമായിട്ടുണ്ടെങ്കിലും ഞാനത് പ്രശ്നമാക്കുകയില്ല ഞാൻ നിങ്ങൾക്കത് പുറത്തു തരാമെന്നാണ് വീണ്ടും പറയുന്നു യാ യാ ബിന ആദം ബി ലാ ല ഭൂമി നിറച്ചും നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കാത്തവരായിക്കൊണ്ട് എന്നോട് ഇസ്തിഹ്ബാർ നടത്തുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഭൂമി നിറയെ ഞാൻ നിങ്ങൾക്ക് മകഫിറത്തും തരും അപ്പോൾ ഷിർക്കുള്ള ആളുകൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നാൽ ഷിർക്കില്ലാത്ത ആളുകൾ ഭൂമി നിറച്ചും തെറ്റുകൾ ചെയ്താലും ആകാശം മുട്ട തെറ്റുകൾ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ ആ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനവോ താലം നമുക്ക് പുറത്തു തരുന്നതാണ് ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഗൽ ഉദ്ധരിക്കുന്നു നബിസല്ലാഹു അലൈ വസ്ലമ പറയുകയാണ് ഇന്ന് അള്ളാഹുബി ലൈലി ഉന്നഹാർ പകലിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു തൻ്റെ കൈകൾ രാത്രിയിൽ നീട്ടിയിടുന്നതാണ് നഹാരി തൂപമുസി ഉല്ലയിൽ രാത്രി തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പകലിൽ അള്ളാഹു തൻ്റെ കൈ നീട്ടുന്നതാണ് ആ തൗബ സ്വീകരിക്കാൻ ഹത്തു അശംസൻ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അത് തുടരുന്നതാണ് എന്നാണ് അങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി പകലും രാത്രിയും കാത്തു നിൽക്കുന്നു നമ്മുടെ തൗബ സ്വീകരിക്കാൻ എന്നിട്ടും നാം എന്താണ് നമ്മുടെ റബ്ബിനോട് തേടാത്തത് പ്രാർത്ഥിക്കാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ എല്ലാ വാഗ്ദാനം നൽകുന്നവൻ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല ഒരു രാജാവല്ല ഒരു നേതാവല്ല ഒരു ഒരു നബിയല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ എല്ലാം നൽകാൻ കഴിവുള്ളവനായ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ഒരിക്കലും വാക്ക് തെറ്റിക്കാത്തവനായ ഉദാരവാനായ പ്രതാപിയായ അടിമകൾ കൈനീട്ടി ചോദിച്ചാൽ അതിനെ തട്ടുന്നതിൽ ലജ്ജ കാണിക്കുന്നവനായ ഒരു സൃഷ്ടാവ് ദ്വാ ചെയ്യാൻ പറയുമ്പോൾ ഈ അവസരത്തെ നമ്മൾ പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് വരൂ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നമുക്ക് ധാരാളമായി പ്രാർത്ഥിക്കാം റമലാനിൻ്റെ പകലുകളിൽ നമുക്ക് ധാരാളമായി പ്രാർത്ഥിക്കാം അതിനുശേഷവും നമുക്ക് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഭയപ്പാടുകളും രോഗങ്ങളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയും തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ധാരാളം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക സർവശക്തനായ അള്ളാഹ് ഉസ്മാൻ നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വസ്ലല്ലാഹു വസ്ലമീന മുഹമ്മദ്